മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ വീട്ടിലെത്തിക്കണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വൈകിട്ട് അഞ്ച് മണിക്ക് ജി ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനാചരണത്തിൽ ഇരുവരും പങ്കെടുക്കും വിവരങ്ങളുമായി മനീഷ് മെഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് മനീഷ് മെഹിവാൽ ഈ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് സമീപകാലത്തെ വിവാദങ്ങൾ നമുക്കറിയാം അത് സമ്മേളനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സമ്മേളനങ്ങളിൽ അദ്ദേഹം ഇല്ല എന്നടക്കമുള്ള വിവാദങ്ങൾ അതിനിടയിൽ ഇപ്പോൾ പി ജയരാജൻ്റെ കൂടിക്കാഴ്ച വിവരങ്ങൾ എന്താണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അല്പസമയത്തിന് മുൻപാണ് ജി സുധാകരന്റെ ആ പുന്നപ്ര പറവൂരിലെ വസതിയിലെത്തിയത് സൗഹൃദമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കാണ് ചാരുമോട് ജി ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനാചരണം ഉള്ളത് ആ പരിപാടിയുടെ ഉദ്ഘാടകൻ പി ജയരാജനാണ് അങ്ങോട്ടേക്ക് പോകും വഴി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയിരുന്നു സുധാകരനെ ജി സുധാകരനെ കാണാൻ അവിടെ വെച്ച് തീരുമാനമെടുക്കുകയായിരുന്നു ഇങ്ങോട്ടെത്തി കുറച്ച് നേരം മുൻപാണ് ഈ വീട്ടിലെത്തി അദ്ദേഹവുമായി സംസാരിച്ചു തുടങ്ങുന്നത് കുറച്ചു കഴിഞ്ഞ് പി ജയരാജൻ അങ്ങോട്ടേക്ക് ചേരും ചാരുമൂട് ജി ഭുവനേശ്വരൻ രക്തസാക്ഷി ി പരിപാടിയിലേക്ക് പോകും ജി ഭുവനേശ്വരൻ ജി സുധാകരന്റെ സഹോദരനാണ് വർഷങ്ങൾക്ക് മുൻപ് കെ എസ് യു പ്രവർത്തകർ കൊലപ്പെടുത്തിയതാണ് ആ പരിപാടി ആ രാഷ്ട്രീയ സി പി എമ്മിന്റെ പരിപാടി ഇന്ന് ആണ് ഇന്ന് ചാരുമൂട് നടക്കുന്നത് നമുക്കറിയാം ഏറെ വിവാദമായ വിഷയമായിരുന്നു ജി സുധാകരനെ കുറച്ച് നാളുകളായി പാർട്ടി ആലപ്പുഴ നേതൃത്വം അകറ്റി നിർത്തുന്നു എന്ന വാർത്ത പിന്നീട് അതിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടിരുന്നു വിഷയത്തിൽ മുതിർന്ന ഉള്ള പെരുമാറ്റത്തിലുള്ള അല്ലെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പുതിയ മാനദണ്ഡമടക്കം സംസ്ഥാന കമ്മിറ്റി നേതൃത്വം ക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ജി സുധാകരനെ കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കണമെന്ന് ജില്ലാ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ട് ജില്ലാ സെക്രട്ടറി ആർ നാസറിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണവും വന്നിരുന്നു ജി സുധാകരനെ ആ രീതിയിൽ പരിഗണിക്കും ഈ ജില്ലാ സമ്മേളനം വരുന്ന സമയത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമാക്കും തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം മഹാനായ വ്യക്തിയാണ് ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ പേരെടുത്ത മന്ത്രി കൂടിയാണ് ജി സുധാകരൻ എന്ന രീതിയിൽ അദ്ദേഹം ജി സുധാകരനോടുള്ള നയത്തിൽ എങ്ങനെ പെരുമാറണോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിരുന്നു അതിനുശേഷം സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെ എങ്ങനെയാണ് പ്രാദേശിക ഘടകം പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ പലതും അന്വേഷിക്കുന്നത് മന്ത്രി മുൻമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് പാലോളി മുഹമ്മദ് കുട്ടി ജി സുധാകരൻ തുടങ്ങിയ ആളുകളോട് അന്വേഷണം തിരക്കിയിരുന്നു പാർട്ടി നേതൃത്വം ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ള ഇടപെടലെന്ന രീതിയിൽ ഇവിടെ ആലപ്പുഴയിൽ പക്ഷെ വ്യത്യസ്തമായ സാഹചര്യമാണ് ഈ സമ്മേളനങ്ങൾ പലതും കഴിഞ്ഞ് പത്ത് ഏരിയാ സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലപ്പുഴ ഏരിയാ സമ്മേളനത്തിൽ നിന്ന് പോലും ജി സുധാകരൻ ഒഴിവാക്കപ്പെട്ടത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി പിന്നീട് എ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിലെത്തി കാണാൻ വന്നതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങളോടുകൂടിയുള്ള ചർച്ചകൾ വേറെ രീതിയിൽ വന്നു അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അത് എതിരാളികൾക്ക് പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും ഒക്കെ തന്നെ വലിയ ആയുധമായി ജി സുധാകരൻ മാറുന്നു എന്ന് കണ്ടുകൊണ്ടാണ് പിന്നീട് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് ഇപ്പോഴിതാ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള പി ജയരാജൻ അദ്ദേഹം വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത് റിജിത്ത് ശരി മനീഷ് മെഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴ ജില്ലാ നേതൃത്വം ജി സുധാകരനെ അവഗണിക്കുന്നുവെന്ന വിമർശനത്തിനിടെ പി ജയരാജൻ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ്